എല്ലാവർക്കും നമസ്കാരം. ഈ വെനീഷ്യ 2021-ന്റെ എല്ലാ സംഘാടകർക്കും ഇതുപോലൊരു അറേഞ്ച്മെൻ്റ് സംഘടിപ്പിച്ചതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനെയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷനിലേക്ക് കടക്കുകയാണ്. കലവറയുടെ ജാതകം എന്നാണ് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ പേര്. ഈ ജാതകം നമുക്ക് അറിയുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുള്ളതാണ്. ഈ ജന്മനക്ഷത്രം അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു സംഗതിയാണ്. ഭാവി പ്രവചിക്കലാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ആ ജാതകത്തിൻ്റെ അല്ലെങ്കിൽ വാരഫലത്തിൻ്റെ ഒക്കെ ഒരു മട്ട് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് ഇപ്പോൾ വിപണിയിലുള്ള വനിത ദ്വൈവാരികയിലെ 50-ാമത്തെ പേജിലുള്ള ഒരു ഒരു എന്താണ് നക്ഷത്ര വിശേഷമാണ്. ഈ നക്ഷത്ര വിശേഷം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് വായിക്കുമ്പോൾ ഇത് എൻ്റേത് തന്നെയല്ലേ, എന്നെക്കുറിച്ച് തന്നെയല്ലേ ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയണം. എന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ ഞാൻ ഏത് നക്ഷത്രമാണ് ഇതിലെന്നുള്ളത് മറച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതിൽ എല്ലായ്പ്പോഴും പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്ന സ്വഭാവ രീതി ഉണ്ടാവും. സ്വാഭാവികം, എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇത് എന്നെക്കുറിച്ച് തന്നെയല്ലേ എന്ന് തോന്നണം. അപ്പോൾ പാചകത്തിൽ താല്പര്യവും നൈപുണ്യവും ഉണ്ടായിരിക്കും. താല്പര്യം ഉണ്ടാവും, ചെയ്തിട്ടുണ്ടെങ്കിൽ നൈപുണ്യം ഉണ്ടാവും. അപ്പം തോന്നാവുന്നതേ ഉള്ളൂ, ചായ ഇട്ടപ്പോഴൊക്കെ നന്നായിട്ടുണ്ട്, അപ്പോൾ ഒരു നൈപുണ്യം ഉണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ചും ആലോചിച്ച് കൂട്ടി സമയം കളയുന്ന സ്വഭാവ രീതി ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടോ, നമ്മളിങ്ങനെ അനാവശ്യമായി ആലോചിച്ച് സമയം കളയുന്നുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അത് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. അതൊരു ഉപദേശമാണ്. പിന്നെ മറ്റുള്ളവരുടെ ദയനീയ അവസ്ഥയിൽ ഏറെക്കുറെ മനസ്സലിയുന്ന സ്വഭാവ രീതി മൂലം ചൂഷണങ്ങൾക്ക് വിധേയരാകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ മറ്റുള്ളവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് നമ്മൾ സഹായിച്ചിട്ട് അത് നമ്മൾ പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കുന്ന ഇത്. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ അല്ലേ. കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ കൃത്യമായി പരിഹാരം കാണാനുള്ള കഴിവ് ഉണ്ടാകും. പല കാര്യങ്ങളും ഇങ്ങനെ പരിഹരിച്ച് തന്നെയാണല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മളെക്കുറിച്ച് തന്നെ ആണല്ലോ. പിന്നെ ആവശ്യമില്ലാതെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിനെ എതിർക്കുന്ന സ്വഭാവ രീതി ഉണ്ടോ? ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുന്നതിനെ എതിർക്കുമല്ലോ. അപ്പോൾ ഇപ്പം വിപണിയിലുള്ള വനിതയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ആവശ്യമില്ലാതെ പണം ചെലവഴിക്കുന്നതിനെ എതിർക്കുമെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ പറയും നമുക്ക് പിശുക്കാന്ന് പറയും. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെയാണിത്. പലപ്പോഴും ചെറിയ എതിർപ്പുകൾ കൊണ്ടുപോലും പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും. നിർത്തിവെച്ച അനുഭവം ഉണ്ടാവും. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. സ്വന്തമായി പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ അധികമായി ഇടപെടാറില്ല. നമ്മളെക്കുറിച്ച് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സ്വന്തമായി പ്രയോജനമില്ലെങ്കിൽ അതിൽ ഒരു കൈയും അല്ലെങ്കിൽ നമുക്കൊരു മടിയുണ്ടാവും. എങ്കിലും വാക്ചാതുര്യം ഏറെ ഉള്ളതിനാൽ മനസ്സിലുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയും. വാക്ചാതുര്യം നല്ലപോലെ ഉണ്ടെങ്കിലേ ഇത് പിന്നെ ഇതിനെക്കുറിച്ച് ഒരാൾ ഒന്ന് അഭിപ്രായം പറയുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് തെറ്റിപ്പോയാലും അവർ വാക്ചാതുര്യം ഇല്ലാത്തവണ് അവൻ ഉണ്ടായിരുന്നോളും. അതുകൊണ്ട് ഇത് തന്നെയാണ് ഫലപ്രദമായി വരും. പിന്നെ നേതൃഗുണവും സംഘാടന മികവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും. മുൻകോപം അല്പം കൂടുതലായിരിക്കും. പിന്നെയോ, സുഹൃത്ത് ബന്ധം മാത്രം നോക്കി ഇടപെടുന്ന രീതി ഉണ്ടാവും. സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ പല കാര്യത്തിനും ഇറങ്ങി പുറപ്പെട്ടു പോകും. ഇപ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിക്കും വരെ ഇഷ്ടമില്ലാത്ത സിനിമയിൽ അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പാവത്തുങ്ങളായ നമ്മളുടെ അവസ്ഥ സുഹൃത്തുക്കൾ വഴിതെറ്റിച്ച പെട്ടുപോകും, സ്വാഭാവികം. പിന്നെ അതുകൊണ്ട് അത് സുഹൃത്തുക്കൾ വന്ന് വിളിച്ച് പിന്നെ നമ്മൾ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടാവും. ഇത് നമ്മളെക്കുറിച്ച് തന്നെ അല്ലേ പറയുന്നത്. ഇത് ഈ ഒരു ഇപ്പോൾ വിപണിയിലുള്ള നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഏതെങ്കിലും കടയിൽ നോക്കി നിങ്ങൾക്ക് ഈ വനിത ദ്വൈവാരിക കാണാൻ കഴിയും. ഈ വനിതയിലെ 50-ാമത്തെ പേജിലുള്ളതാണിത്. ഇത് ഞാൻ ഏതോ ഒരു പുരാതന കാലത്ത് നിന്ന് ഞാൻ ചെറിയിപ്പിക്ക് നിർത്തണമെന്നല്ല, ഇപ്പോൾ വിപണിയിലുള്ളതാണ്. നിങ്ങൾ പുറത്തിറങ്ങി പോയാൽ അതിൻ്റെ 50-ാമത്തെ പേജിൽ ഇത് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഏത് നക്ഷത്രം വെച്ചാൽ മകൻ നക്ഷത്രമായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇത് നമ്മളെക്കുറിച്ച് തന്നെ അല്ലേ, ഇത് എന്നെക്കുറിച്ചാണ്, എന്നെക്കുറിച്ച് മാത്രമാണെന്ന് നമുക്ക് തോന്നണം.
അതാണ് അതിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു മികവെന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് പ്രവചിച്ചതെന്ന് ചോദിച്ചാൽ ഒന്നും പ്രവചിച്ചില്ല, പക്ഷേ നമ്മളെക്കുറിച്ചാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു രീതി. ഇത് അതേ വനിതയിൽ ഒരു അഞ്ചാറ് പേജ് കഴിയുമ്പോൾ വീണ്ടും നക്ഷത്ര വിചാരമുണ്ട്. ഈ അടുത്ത രണ്ടാഴ്ച നിങ്ങൾക്ക് എങ്ങനെ, ഒരാഴ്ച അല്ല ഒരു വർഷം പ്രവചിച്ച് പെട്ടുപോയ മനുഷ്യനാണ് ഇത് എഴുതിയിരിക്കുന്നത്. രണ്ടാഴ്ച എങ്ങനെ, വരുന്ന രണ്ടാഴ്ച നിങ്ങൾക്ക് എങ്ങനെ, അത് കാണാമല്ലോ നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ പടവും കാണാമല്ലോ ഒരിക്കലേ. ഇതാണ് ഇതിൽ എല്ലാ കൂറുകാർക്കും ഉള്ള സംഗതി ഞാനത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കൂറും നമ്മൾ വെറുതെ ധനുക്കൂറ് വെറുതെ നോക്കിയാൽ മതി, വെറുതെ ഏതെങ്കിലും ഒരു കൂറ്, എല്ലാ കൂറും നിങ്ങൾക്ക് നോക്കാം. സ്ഥിതിഗതികൾ വിലയിരുത്തി പുതിയ വ്യാപാര വ്യവസായങ്ങൾ തുടക്കം കുറിക്കും. വിദേശയാത്രയ്ക്ക് തടസ്സം നീങ്ങും. ഇപ്പോൾ കൊറോണയ്ക്ക് മാറി വരുവാണല്ലോ, അപ്പോൾ തടസ്സം നീങ്ങി വരും, സ്വാഭാവികമല്ലേ. പിന്നെന്താ വെച്ചാൽ വീടിൻ്റെ അറ്റകുറ്റപ്പണി തുടങ്ങും. മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ ശോഭിക്കും കഴിയും. തൊഴിൽപരമായ ആവശ്യങ്ങൾക്കുള്ള യാത്രാക്ലേശം വർദ്ധിക്കും. പിന്നെ പുതിയ സംരംഭങ്ങൾ മുതൽ മുടക്കാൻ സാധിക്കും. എല്ലാം കൊറോണ കഴിഞ്ഞ് വരുന്ന സമയമായിട്ട് നടക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ആശങ്ക വർദ്ധിക്കും. അത് ആശങ്കയില്ലാത്ത മാതാപിതാക്കളുണ്ടോ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ? അത് നാൾക്ക് നാൾ വർദ്ധിച്ച് തന്നെ ഇരിക്കും. അപ്പോൾ അതൊരു പ്രവചനമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ സ്വയം പര്യാപ്തത ആർജിക്കും. പിന്നെ മനഃശാന്തിക്കായി ആത്മീയ ചിന്തകളിൽ അഭയം തേടും. അപ്പോൾ ഈ വാരഫലം വായിക്കുന്നവൻ മനക്ലേശം വന്നാൽ പിന്നെ എവിടെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതും കൃത്യമായ പ്രവചനമായിരിക്കും, അത് സംശയമൊന്നും വേണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. അപ്പോൾ ഇമ്മട്ടിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഈ വാരഫലമോ ജാതകമോ മാത്രമല്ല എഴുതാൻ കഴിയുന്നത്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും. നമുക്ക് ഇങ്ങനെ കൃത്യമായി പ്രവചിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാനും കഴിയുന്ന ഒരുപാട് മേഖലയുണ്ട്. അതിലെ ഒരു സംഗതിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അതാണ് ഈ ആരോഗ്യ നുറുങ്ങുകൾ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാം. അതിൻ്റെ ഒരു രീതി പഠിക്കാനാണ് നമ്മളിത് ഇന്ന് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ആരോഗ്യ നുറുങ്ങുകൾ എഴുതാം, എഴുതി വാരികയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ട് വേണമെങ്കിൽ പൈസയും ഉണ്ടാക്കാവുന്ന വളരെ വളരെ ലളിതമായ ഒരു സംഗതി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇത് ഈ കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തെ വേണമെങ്കിലും യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഇതുപോലുള്ള ആരോഗ്യ നുറുങ്ങുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയാണ് ഞാൻ ഒരു വെറുതെ ഒന്ന് സെർച്ച് ചെയ്തത്. വെളുത്തുള്ളിയുടെ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ, പിന്നെ ആയുർവേദക്കാരും പിന്നെ ആയുർവേദം ഒന്നുമില്ലാത്തവരും ഒക്കെ കയറി മേയുന്നൊരു മേഖലയാണിത്. ഇത് ഒത്തിരി കാണാം. ഇത് വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷിക്ക് എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ വെളുത്തുള്ളി കഴിച്ചാലുള്ള അത്ഭുത ഗുണങ്ങൾ, പുരുഷന്മാർ വെളുത്തുള്ളി കഴിച്ചാൽ അപ്പം സ്വാഭാവികമായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ അത് വേണം. അതിനെത്ര 1,000,000 രൂപ വ്യൂ ആയി കഴിഞ്ഞു ഇപ്പോൾ തന്നെ. മറ്റേതൊരുക്ക് തന്നെ 3 മാസം കൊണ്ട് വെളുത്തുള്ളി വെറുതെ ഉപയോഗിച്ച് രോഗപ്രതിരോധ ശേഷിക്ക് തന്നെ 30,000 വ്യൂ ആയി. ഇവിടെ ഓരോരുത്തർ 1,000 വ്യൂ കിട്ടുമ്പോൾ തുള്ളിച്ചട അടക്കമാണ്. പിന്നെ ആരോഗ്യ നുറുങ്ങുകൾ, അടുത്ത വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ, വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ, അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഇടാം. അപ്പോൾ ഇതിൽ ഇതാ ഇഷ്ടം പോലെ ഉണ്ട്, അതേ സാധനത്തിൻ്റെയാണ്. ഇത് ബോൾഡ് സ്കൈ എന്ന് പറയുന്ന ഒരു വെബ് പോർട്ടല് ഇട്ടിരിക്കുന്ന ഒരു ഡീറ്റെയിൽഡായിട്ട് വെളുത്തുള്ളിയുടെ ഒരു അവലോകനമാണ്. ഇതിൽ എന്തെങ്കിലും ഇവർ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ വാരഫലം വായിച്ച പോലെ ഇരിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആരോഗ്യ സംരക്ഷണത്തിന് പല വിധത്തിലുള്ള ഗുണങ്ങളാണ് വെളുത്തുള്ളി നൽകുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ എന്നാൽ പലപ്പോഴും ആരോഗ്യത്തിന് വില്ലനാവുന്ന അവസ്ഥകളും നല്ല നാടൻ വഴികളിലൂടെ നമുക്ക് പരിഹാരം കാണാവുന്നതാണ്. ഇങ്ങനെ അങ്ങ് എഴുതുക, ഇൻട്രൊഡക്ഷൻ ഇത് മതി. പിന്നെ പക്ഷേ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ള അതാണ് ഇതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് മുളച്ച് വെളുത്തുള്ളി ഉപയോഗിക്കുന്നതാണ്. മുളച്ച് വെളുത്തുള്ളി വെറൈറ്റിയെ ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ. അപ്പോൾ മുളപ്പിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം എങ്ങനെയാണെന്ന്. അതിൻ്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം പക്ഷാഘാതത്തിന് പരിഹാരം. പക്ഷാഘാതം വന്നവർക്ക് ഇത് വലിയ ഗുണം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷാഘാതം പോലുള്ള പ്രതിസന്ധികളിൽ ജീവിതത്തിൽ ഏത് പ്രായത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ലല്ലോ, അത് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു എപ്പോഴും മുളപ്പിച്ചു വെളുത്തുള്ളി. അത് തമ്മിൽ എന്ത് ബന്ധം പഠിക്കുന്നത്? ഏത് പ്രായത്തിൽ വരാൻ വരുന്നു പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുളച്ച വെളുത്തുള്ളി വളരെ നല്ലതാണ്. പിന്നെ ഇങ്ങനെ അവിടെ എഴുതുക. അപ്പം പിന്നെ രോഗപ്രതിരോധ ശേഷി അവിടെ തന്നെ ഉണ്ട്. രോഗപ്രതിരോധ ശേഷി, ഈ രോഗപ്രതിരോധ ശേഷി നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ കൊറോണയുടെ സമയത്താണല്ലോ ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററൊക്കെ
വളരെ പ്രചാരത്തിലെത്തിയത്. അപ്പോൾ ഈ സമയത്ത് എഴുതിയ ലേഖനമായിരിക്കും, അങ്ങനെയൊന്നുമല്ല. ഇത് 2018 പ്രസിദ്ധീകരിച്ച ലേഖനമാണ്. അവർക്ക് ഇതിനകത്ത് ഒരു കൊറോണയായിട്ട് ബന്ധപ്പെട്ട ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മുളച്ച വെളുത്തുള്ളി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. പിന്നെ അടുത്തത് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ്. ഇതാണ് നമ്മുടെ കലവറ എന്ന് പറയുന്ന വാക്ക് ഇവിടെ നിന്നാണ് വരുന്നത്. എല്ലാ ലേഖനത്തിലും കലവറ എന്ന വാക്കാണ്. എന്തിൻ്റെയെങ്കിലും കലവറയായിരിക്കണം ഈ എഴുതുന്ന സാധനം. ഒന്നിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അല്ലെങ്കിൽ വിറ്റാമിനുകൾ അല്ലെങ്കിൽ പൊട്ടാസ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടംബോസോ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോളുക, അതിനകത്ത് നിറച്ച് അതിൻ്റെ കലവറയാണെന്ന് പറയണം. അത് എവിടെയെങ്കിലും കേട്ടണം. അപ്പോൾ ഇതിൽ ഇത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയാണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി കാര്യങ്ങളും പറഞ്ഞോണം. അപ്പോൾ മുളപ്പച്ച വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്, അത് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ എന്ന ഗുരുതരാവസ്ഥയെ ഇല്ലാതാക്കുന്നതിന് മുളപ്പിച്ച വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരോട് ലഭിക്കുന്നുണ്ട്. മുളപ്പിച്ച വെളുത്തുള്ളി ആൻറ്റി ഓക്സിഡൻറ്റ് ഇതന്നെ നേരത്തെ പറഞ്ഞു. മുളപ്പിച്ച വെളുത്തുള്ളി ആൻറ്റി ഓക്സിഡൻറ്റ് അതുതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ മതി. അപ്പോൾ ഉപയോഗിച്ചാൽ മതി. അപ്പം അതിൻ്റെ ഒരു കലവറയാണ്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ഈ ഇങ്ങനത്തെ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിന് എന്തിനെങ്കിലും കലവറയെന്ന് പറയണം. അപ്പോൾ ഈ കലവറകളുടെ ജാതകമാണ് നമ്മൾ ഈ എഴുതി വിടുന്നത്. അതാണ് ഈ കലവറയുടെ ജാതകമെന്ന് ഞാൻ ഇതിന് പേരിടാൻ കാരണതാണ്. പിന്നെ അടുത്തത് ഹൃദയത്തിൻ്റെ ആരോഗ്യം. അത് വളരെ മസ്റ്റാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന മുളപ്പിച്ച വെളുത്തുള്ളി, അതിലെ എൻസൈമുകളാണ് പലപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യം ബ്ലോക്കുകൾ മാറ്റുന്നതിനൊക്കെ സഹായിക്കുന്നത്. പിന്നെ ഹൃദയാരോഗ്യത്തിൽ വളരെ വിധത്തിലുള്ള ഗുണങ്ങളാണ്. അത് തന്നെ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് വളരെ ഗുണങ്ങൾ നൽകുന്നു. അങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. പിന്നെ അടുത്തത് പിന്നെ അണുബാധ. നമ്മൾ നേരത്തെ രോഗപ്രതിരോധ ശേഷി പറഞ്ഞു, അതുകൊണ്ട് അണുബാധയെക്കുറിച്ച് ഇനി പറയുന്നൊന്നുമില്ല, വീണ്ടും പറയാം. അപ്പോൾ ഇൻഫെക്ഷൻ പല വിധത്തിൽ ശരീരത്തെ ബാധിക്കുന്നു. അങ്ങനെ രക്തസമ്മർദ്ദം, പ്രഷർ, പിന്നെ താഴെ ഷുഗറിന് ഗുണം, പ്രഷറിന് ഗുണം, ഷുഗറിന് ഗുണം. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ എഴുതി എഴുതി പോവാം. അടുത്തത് നമ്മൾ വെളുത്തുള്ളിയെക്കുറിച്ച് പറഞ്ഞു. ഇത്തരത്തിൽ എന്ത് സംഗതിയെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും? അപ്പോൾ നമ്മൾ ഏത് നമുക്ക് ചുറ്റുപാടുമുള്ള എന്ത് ഭക്ഷണം, മനുഷ്യരുപയോഗിക്കുന്ന എന്ത് ഭക്ഷണമായിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒക്കെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ എഴുതാൻ കഴിയും. ഇപ്പോൾ മനോരമയിൽ പ്രസിദ്ധീകരിച്ച ഒരു സംഗതിയാണ് പേരക്കയുടെ ഔഷധ ഗുണങ്ങൾ. പേരക്കയുടെ പേരക്ക നമ്മൾ കഴിക്കുന്നതാണ്, പേരക്കയുടെ ഔഷധ ഗുണങ്ങൾ. അപ്പോൾ അതിന് ഒരു ലേഖനമുണ്ട്. അതിൽ നമ്മൾ ഞാൻ അടിവരയിട്ടുണ്ട്, കലവറ എന്ന് പറഞ്ഞ വാക്ക് അടിവരയിട്ടിട്ടുണ്ട് കണ്ടോ. കലവറ അത് എന്തിൻ്റെ കലവറ എന്ന് വെച്ചാൽ ഔഷധ ഗുണങ്ങളുടെ അതിൻ്റെ ഇല വരെ, പേരയുടെ വേര് മുതൽ ഇല വരെ ഔഷധങ്ങളുടെ ഒരു കലവറയാണ് പേര. അത് നമ്മൾ അറിഞ്ഞതേ ഇല്ലല്ലോ. അപ്പോൾ അന്നേരം അപ്പോൾ ഇത് വളരെ മസ്റ്റാണ്. ഇത് എന്തെങ്കിലുമൊക്കെ കലവറ വേണം. അപ്പോൾ ഈ പേരക്കയുടെ ഔഷധ ഗുണങ്ങൾ, അപ്പോൾ അടുത്ത് അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ അതിന് എഴുതിയാരം നോക്കണം. സ്വന്തം ലേഖകനാണ് എഴുതിയിരിക്കുന്നത്, അതായത് മനോരമയുടെ സ്വന്തം ലേഖകൻ എഴുതിയതാണ്. വേറെ ആരും എഴുതിയല്ല. ഒരു ആരോടും ഒരു ഉത്തരവാദിത്വം പറയാണ്ടില്ല, നമ്മൾ സ്വന്തം ആൾ എഴുതിയാണ്. അടുത്ത് വെണ്ടയ്ക്ക കഴിച്ചാലുള്ള 8 ഗുണങ്ങൾ. വെണ്ടയ്ക്ക കഴിച്ചാലുള്ള 8 ഗുണങ്ങൾ. അപ്പോൾ വെണ്ടയ്ക്കയൊക്കെ നമ്മൾ കഴിക്കുന്നത്, വെണ്ടയ്ക്ക കഴിച്ച 8 ഗുണങ്ങൾ. വെണ്ടയ്ക്കുള്ളിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലുകൾക്ക് ശരീരത്തിന് ആരോഗ്യം, അങ്ങനെ എഴുതാം. പിന്നെ അടുത്തത് ജീരകം. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നതാണ് ജീരകം. ജീരകത്തിനകത്ത് ഇതുപോലെ തന്നെ എഴുതി എഴുതി കയറ്റാം. അറിയാം ഇത്തിരി കുഞ്ഞൻ ജീരകത്തിലെ ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുടെ കാര്യം. ഇത് ഏതിലാണ്? ഇത് സമയം എന്ന് പറഞ്ഞൊരു വെബ് പോർട്ടലിലാണ്. അത് എഴുതിയത് അനിറ്റ് ജോർജ്. അത് ആരാന്നോ അതിവിടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നോ ഒന്നുമില്ല. അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല, ആരാണെന്ന് പോലും പറയേണ്ട കാര്യമില്ല. പിന്നെ വെണ്ടയ്ക്ക കഴിച്ചാലുള്ള ഗുണം എഴുതിയിരുന്നത് വെബ് ടീമാണ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെബ് ടീമാണ്. അത് എഴുതിയ വെബ് ടീം, നമ്മുടെ വെബ് ടീം, വെബ് ഡെസ്കിലിരിക്കുന്നവരങ്ങ് എഴുതുവാണ്. വെബ് ടീമാണ് എഴുതുന്നത്, അങ്ങ് എഴുതി പിടിപ്പിക്കുകയാണ് വെബ് ടീം. അടുത്ത നമ്മൾ ശരിക്കും ഇത് ഇവിടെ കൊണ്ട് നിർത്താമല്ലോ. അങ്ങനല്ല, അങ്ങനെ നിർത്താനും പറ്റില്ല, നമുക്ക് എന്തിനെ കുറിച്ച് എഴുതാം. അടുത്തത് പഴത്തൊലി, പഴത്തൊലിയുടെ ആരോഗ്യ ഗുണങ്ങൾ. ഇത് നിങ്ങൾ കരിക്കുന്നത് ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും നിർത്താം, അങ്ങനെയൊന്നുമില്ല. മനുഷ്യൻ തിന്നിട്ട് ചത്തുപോയി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പഴത്തൊലിയുടെ, പഴത്തൊലി കളയരുതേ, ഗുണങ്ങൾ ചെറുതല്ല. നമ്മുടെ ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞാൽ തന്നെ എഴുതുക. ഇതിലെന്താ പ്രശ്നം വെച്ചാൽ ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വെബ് ഡെസ്കിൽ ഇരിക്കുന്നവർക്കുണ്ടല്ലോ അത്ര ഒരു ചങ്കൂറ്റം പോരാ. അപ്പോൾ ഇവന്മാരെന്താണെന്ന് വെച്ചാൽ ഷൂസ് തുടയ്ക്കാം, പിന്നെ മുഖത്തരച്ച് പുരട്ടി മുഖക്കുരുന്ന് ഉപയോഗിക്കാം എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. ഇവർക്ക് അത്ര ചങ്കൂറ്റം ഇല്ല. അപ്പം പക്ഷേ എന്താ വെച്ചാൽ ഇതേ സംഗതി ഈ 7 ഗുണങ്ങൾ, 5 ഗുണം, 8 ഗുണം, 10 ഗുണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ സംഗതി മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഇതേ സംഗതി. പക്ഷേ ശരിക്കും ചങ്കൂറ്റം വന്നത് ഇവർക്കാണ്. ഇവരത് കഴിക്കാൻ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുകയാണ്. ഏത്? ഈ ബിഗ് ന്യൂസ് ലൈവ് ഡോട്ട് കോം അവരെഴുതി. അവരുടെ ആരാണെന്നറിയാം? അവരുടെ എഴുതിയത് സൂര്യ എഴുതി. സൂര്യ ആരാണോ എവിടാണെന്നോ ആർക്കും അറിയില്ല. സൂര്യ എഴുതിയിരിക്കുന്നത് വെബ് പോർട്ടലിൽ എഴുതിയിരിക്കുന്നത് പഴത്തൊലി ചവച്ചങ്ങ് തിന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറയുന്നത് താഴോട്ടുണ്ട്, അടുത്ത പേജിൽ കാണാം. വായിക്കാൻ പറ്റുമോ? എന്നാൽ
ധാരാളം പഴം കഴിക്കുകയും തൊലി ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒട്ടേറെ ഗുണങ്ങളാണ്. ഹാ കഷ്ടം. വാഴപ്പഴങ്ങളെക്കാളേറെയും തൊലിയിലാണ് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ ഒരു കലവറയാണ് നിങ്ങൾ കളയുന്നത്. അപ്പോൾ അതെങ്ങനെ കളയരുത്. ഇപ്പം താഴോട്ട് ഇങ്ങനെ എഴുതി വരികയാണ്. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ചും ഇതിൻ്റെ തൊലിയിലുള്ള അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ ഇത് എഴുതാനുള്ള ആ രീതിയിൽ അങ്ങ് എഴുതി എഴുതി അവർക്ക് തഴക്കം പഴക്കം വന്നോണ്ടായിരിക്കും പഴത്തൊലിയെക്കുറിച്ചും ഒക്കെ എഴുതാൻ പറ്റി. അപ്പം നമ്മൾ ഇത് ഇവർ ഈ വെബ് ഡെസ്കിലൊക്കെ ഇരുന്നിട്ടും അല്ലെങ്കിൽ വെബ് ടീമിലും സ്വന്തം ലേഖകനൊക്കെ ഇങ്ങനെ ഇരുന്ന് എഴുതി എഴുതി വിടുമ്പോൾ ഇമ്മാർ ഭയങ്കരമാരാണല്ലോ, നീ ഇത്ര ഭയങ്കരമായത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നമ്മൾ ഈ വെബ് ഡെസ്കിലിരുന്ന് എഴുതുന്നവരെക്കുറിച്ച് നമ്മൾ ചോദിക്കും. പക്ഷേ അതത്ര വലിയ കാര്യമൊന്നുമല്ല, അത് വളരെ സിമ്പിളാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സംഗതി എടുക്കുക, അതിനകത്ത് നമ്മൾ മറ്റേ പറഞ്ഞ കണക്കിന് കുറച്ച് വിറ്റാമിൻ, കുറച്ച് പൊട്ടാസ്യം, കുറച്ച് ഫൈബർ, കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ്, കുറച്ച് ആൻറ്റി ക്യാൻസർ, ഇങ്ങനെ ഈ കുറച്ച് ഞാൻ അതിൻ്റെ ഫോർമുല പറഞ്ഞുതരാം, അതെല്ലാം കൂടെ വെച്ചിട്ട് അങ്ങ് എഴുതി കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ശേഷി ഇല്ലെങ്കിൽ മാത്രം ഞാനൊരു ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ഫോം തരാം, അതിനകത്ത് ആ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം എഴുതി കൊടുത്താൽ മതി. ഫില്ലിങ് ദ ബ്ലാങ്ക്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഴത്തൊലിയാണെങ്കിൽ പഴത്തൊലി, ചക്ക കുഞ്ഞ്, ചക്ക മുടല, എന്ത് വെച്ചാൽ എഴുതാം, അത് എഴുതി കൊടുക്കുക, ഫില്ല് ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കുക. നമ്മൾ മറ്റേ ഈ വാരഫലം എഴുതുന്ന പോലെ തന്നെ ആ ഓരോ ആഴ്ച ഓരോന്നിനെക്കുറിച്ച് എഴുതുക. ഓർഡർ മാറ്റി കൊടുക്കണം വന്ന്, നിങ്ങൾ ഓർഡർ ഒരേ ഓർഡർ എഴുതരുത്, മാറ്റി മാറ്റി കൊടുക്കണം. നിങ്ങൾക്ക് എഴുതാനുള്ള കൂടുതൽ എഴുതാനുള്ള ശേഷിയുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് ഇതിനകത്ത് കയറ്റി കയറ്റി വിട്ടുകൊള്ളുക, നല്ലതല്ല പ്രയോഗങ്ങൾ കയറ്റി വിടുക. അപ്പോൾ ഈ രീതിയിൽ എഴുതാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. നീ ഇപ്പോൾ മോനെ, അപ്പോൾ സതീഷാണോ ദിനേശാണോ, നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു വളരെ സിമ്പിൾ കാര്യമാണ്, നമുക്കറിയാം നീ ഇപ്പോൾ മോനെ ദിനേശാന്ന് അറിയാം, അതുപോലെ നമ്മൾ ചെയ്താൽ മതി. വളരെ ലളിതമാണ് കാര്യങ്ങൾ. അത് ഇട്ടുപോയ ഭാഗങ്ങൾ എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മൾ എന്തോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുക, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, പഴത്തൊലിയോ ചക്കക്കുരുവോ അച്ഛൻ എന്ത് വേണമെങ്കിലും പറയാം, ചക്ക തന്നെ എന്തെങ്കിലും എന്തിൻ്റെ തൊലിയോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് എന്തോ ഫില്ല് ചെയ്ത് കൊടുക്കുക. ആരോഗ്യ സംരക്ഷണത്തിൽ പല വിധത്തിലുള്ള ഗുണങ്ങളാണ് ഡാഷ് നൽകുന്നത്. ഏതൊരു എഴുതി കൊടുക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അത് എഴുതി കൊടുക്കുക. അപ്പം ചക്കമടലാണെന്ന് ഇരിക്കുക. അപ്പോൾ ചക്കമടൽ ആണ് നൽകുന്നത്. പിന്നെ ഉപേക്ഷിച്ച് കളയുന്ന ശീലത്തെയും മലയാളിയുടെ ദുശീലത്തെയൊക്കെ വിമർശിക്കണം. അപ്പോൾ അന്നേരം ഇച്ചിരി ഒരു എരിവും പുളിയും, നമ്മൾ ഇച്ചിരി കേവലാണ്, മറ്റ് മലയാളികളൊക്കെ ഭയങ്കര പോക്കാണെന്ന് നമുക്ക് തോന്നും. ഉപേക്ഷിച്ച് കളയുന്ന ആ ശീലത്തെ നമ്മൾ നഖശിഖാന്തം എതിർക്കണം. പിന്നെ അതിൻ്റെ ശാസ്ത്രീയ നാമവും പ്രാദേശിക നാമവും ഒക്കെ ഈ ഭാഗത്ത് എഴുതി കയറ്റാവുന്നതാണ്. അത് ജസ്റ്റ് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചക്കയുടെ പ്രാദേശിക നാമങ്ങൾ ഈ ഭാഗത്ത് എന്ത് പറയുന്നു, അവിടെ എന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പിന്നെ ശാസ്ത്രീയ നാമവും എഴുതിവിടാം. പിന്നെ അടുത്തത് ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഡാഷിനെ വെല്ലാൻ മറ്റൊന്നില്ല തന്നെ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുത്താൽ, അപ്പോൾ അത് സൗന്ദര്യ സംരക്ഷണവും വന്നു, അപ്പം പുറത്ത് അരച്ച് പുരട്ടി കൊടുക്കുകയും ചെയ്യാം. പിന്നെ ആരോഗ്യ സംരക്ഷണത്തിന് നല്ല ആവിയലോ തോരനോ ഒക്കെ ഉണ്ടാക്കി തിന്നുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും ആകാം, എന്ത് സാധനം വേണമെങ്കിലും ആകാം, അത് ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോൾ വൈറ്റമിൻ എ, B1, B2, B6 എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊള്ളുക. ഇല്ലാത്തത് എഴുതിയാലും കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ബി എഴുതി നിർത്തുന്നത് ബീനകത്ത് കുറേ ഉണ്ട്, അപ്പോൾ അത് നമ്പർ ഇട്ട് എഴുതി കൊള്ളുക. അപ്പോൾ അന്നേരം അതൊരു എളുപ്പപ്പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കൂടുതൽ അറിയാമെന്ന് അവർക്ക് തോന്നും വായിക്കുന്നവർക്ക്. CE അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് എൻ്റെ കലവറയാണ് എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ഒരു കലവറ എന്ന് പറഞ്ഞ് കയറ്റണം. പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിൽ ഡാഷിൻ്റെ ശക്തി അപാരം തന്നെ എന്ന് എഴുതുക. നിങ്ങൾക്ക് നല്ല പ്രയോഗം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് എഴുതുക. അപ്പോൾ നിശാന്തതയെ ഒരു പരിധി വരെ തടയാൻ ഡാഷിന് കഴിയും എന്ന് എഴുതിക്കൊള്ളൂ. അപ്പോൾ നിശാന്തതയെ ഒരു പരിധി വരെ തടയുള്ളൂ, പുറകോട്ട് തടയില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഇങ്ങോട്ട് പ്രശ്നം വരുത്തുന്നില്ല. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. ഇത് നമ്മളൊരു മോഡലാണേ, നിങ്ങൾക്ക് സ്വന്തമായി എഴുതാനുള്ള ഒരു പരിശീലന പദ്ധതിയാണിത്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ഇത്, ഈ ഡാഷ് എന്ന് പറയുന്നത്. പിന്നെ ഇതുമൂലം ഡാഷ് രോഗപ്രതിരോധ ശേഷി പ്രദായകവും ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്നതുമാണ് എന്ന് എഴുതാം. ഇത് എങ്ങുള്ളതാണ്, ഫ്രഷാണിത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ ആരും സംശയിക്കില്ല. പിന്നെ അടുത്തത് ഡാഷിൽ ധാരാളം ഫൈബറുകൾ അടങ്ങിയിരിക്കുന്നു. എന്തായാലും ഫൈബർ കാണും, അപ്പോൾ അന്നേരം എഴുതി കൊടുക്കുക. എന്തെങ്കിലും എന്ത് പഴമെടുത്താലും ഏത് തൊലി എടുത്താലും അതിൽ കുറച്ച് ഫൈബർ കാണും, നിങ്ങൾ വിഷമിക്കേണ്ട, അതെന്ത് കാണും. അപ്പോൾ അതിൽ ധാരാളം ഫൈബറുണ്ട്. ഇതുമൂലം മലശോധന സുഗമമാകാനും അൾസർ, അസിഡിറ്റി തുടങ്ങിയ ഉദരരോഗങ്ങൾ മാറാനും പിന്നെ അതിന് ആശ്വാസമേകാനും ഒക്കെ സഹായിക്കും എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഫൈബറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണവുമായി. പിന്നെ രക്താതി മർദ്ദത്തിന് അത്യുത്തമമാണ്. പിന്നെ ഡാഷ് എല്ലാ ദിവസവും അതിരാവിലെ വെറും വയറ്റിൽ ഒരു പിടി ചവച്ചരച്ച് കഴിച്ചാൽ
പ്രമേഹം പമ്പ കടക്കും എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ അന്നേരം എല്ലാ ദിവസവും ഈ ചക്കമടലൊക്കെ എല്ലാം ആരെങ്കിലും ചവച്ചരച്ച് കഴിക്കും. അപ്പോൾ അന്നേരം അതുകൊണ്ട് അങ്ങനെ പേടിക്കുകയേ വേണ്ട, ഒരു ദിവസം എല്ലാം ചവച്ചരച്ച് കഴിച്ചാലായി. പിന്നെ സ്ഥിരമായി കഴിക്കാത്തതുകൊണ്ട് പ്രമേഹം മാറത്തുമില്ല, അപ്പം പിന്നെ പ്രശ്നമില്ല. പിന്നെ ഡാഷിന് ഹാർട്ട് അറ്റാക്ക് തടയാനുള്ള അദ്വിതീയമായ ശേഷിയുണ്ടെന്ന ആധുനിക ഗവേഷണങ്ങളുണ്ട്. ഏത് ഗവേഷണം, ഏത് റഫറൻസ് ഒന്നും പ്രശ്നമല്ല. വെബ് ഡെസ്ക് എന്ന് എഴുതി വിട്ടാൽ മതി, ആര് റഫറൻസ് ചോദിക്കത്തില്ല, ഒരു പ്രശ്നവും ഇവിടെ വരുന്നില്ല. പിന്നെ ചർമ്മകാന്തി വളരെ പ്രധാനമാണ്, അത് വിട്ടുപോരുത്. ചർമ്മകാന്തി ഏകുന്നതിനുള്ള ഡാഷിൻ്റെ കഴിവ് ബ്യൂട്ടീഷ്യന്മാർക്കിടയിലെ ഒരു അരമന രഹസ്യമാണ് എന്നങ്ങ് എഴുതിക്കൊള്ളുക. അപ്പോൾ എല്ലാ ദിവസവും ഡാഷും മഞ്ഞളും ചേർത്ത് അരച്ചു പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിപ്പിച്ച് ഗോതമ്പിൻ്റെ നിറം പ്രദാനം ചെയ്യും എന്നൊക്കെ എഴുതുമ്പോൾ ഇച്ചിരി ഒരു പൊടിപ്പും തൊങ്ങലും ഒക്കെ വരും. ഇപ്പോൾ ഒന്നുമല്ലെങ്കിൽ മഞ്ഞൾ അരച്ച് വയ്ക്കുമ്പോൾ മഞ്ഞളിൻ്റെ മഞ്ഞയെങ്കിലും കിട്ടുമല്ലോ എന്ന ഒരു ഇത് കിട്ടും. അപ്പോൾ എന്ത് പഴത്തൊലി തേച്ചാലും എന്ത് ഇതൊക്കെ തേച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ ഡാഷ് ചേർത്ത് എണ്ണ കാച്ചി ദിവസവും തലയിൽ തേച്ചാൽ താരൻ മാറി മുടി തഴച്ചു വളരും. എല്ലാ ദിവസവും ആരെങ്കിലും ഇത് തേക്കൂ ഈ ഇതൊക്കെ വെച്ചിട്ട്. ഇത്രയും ആരോഗ്യ ഗുണങ്ങളുള്ള ഡാഷ് ഒരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അത് അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റും. ഇത്രയും മതി, ഒരു 10-20 സെൻറ്റൻസ് മതിയാവും. എന്നിട്ട് നടക്കി കുറച്ച് ഈ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൻ്റെ പടം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങിങ്ങായിട്ട് പലതരത്തിൽ കൊടുക്കണം. അപ്പോൾ അത് ആ പേജ് അങ്ങ് നിറയും. അങ്ങനെ ഒരു ആരോഗ്യ ലേഖനം, ഈ ആരോഗ്യ നുറുങ്ങ് ഏതെങ്കിലും ഒരു പഴത്തെക്കുറിച്ചോ ഏതെങ്കിലും പഴത്തിൻ്റെ തൊലിയെക്കുറിച്ചോ അതിൻ്റെ കുരുവിനെക്കുറിച്ചോ നിങ്ങൾക്ക് വളരെ ലളിതമായി എഴുതാനും നിങ്ങൾക്ക് നിരന്തരമായി ഈ വെബ് ഡെസ്കിനെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് പോകാനും സാധിക്കും. ഈ രീതിയിലാണ് ശരിക്കും നമ്മുടെ ആരോഗ്യ നുറുങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏത് വാരിക എടുത്താലും, ഞാൻ ഈ വാരിക എടുത്തതെന്ന് വെച്ചാൽ ഇത് വെറുതെ നെറ്റിൽ വെള്ളത്തുള്ളി എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കിട്ടിയ ഒരു സംഗതിയാണ്. നമ്മൾ ഏതെടുത്താലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ധാരാളം ആരോഗ്യ നുറുങ്ങുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു എന്തിനെങ്കിലും ഒന്നിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്തരം ഒരുപാട് പോഷക ഗുണങ്ങളുടെ കലവറയായിട്ട് കാണാൻ കഴിയും. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ വെച്ചിട്ട് ഇത് ശരിക്കും എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞിട്ടങ്ങ് നിർത്താം. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഈ പുസ്തകം വെച്ചാണ് ഈ പോഷക മൂല്യങ്ങൾ പ്രധാനമായും പഠിക്കുന്നത്. ഈ സോഷ്യൽ ആൻഡ് പ്രിവൻറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞ പുസ്തകം വെച്ചാണ് പഠിക്കുന്നത്. അതിൽ നമ്മുടെ ചുറ്റുമുള്ള ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, മാംസം, ഇതിൻ്റെയൊക്കെ പോഷക മൂല്യം എന്താണ്, ഇതിലേക്കുള്ള അടങ്ങിയിരിക്കുന്ന പിന്നെ വിറ്റാമിനുകളെക്കുറിച്ചും മിനറലുകളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ പഠിക്കുകയും വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഈ പുസ്തകമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇതിൽ ഉദാഹരണത്തിന് ഇത് അതിലെ ഒരു ചാപ്റ്ററിലുള്ള ഒരു ടേബിളാണ്. ഇതിൽ ഈ ധാന്യങ്ങളുടെ പോഷക മൂല്യം, ധാന്യങ്ങളുടെ പോഷക മൂല്യം കാണിക്കുന്ന ഒരു ടേബിളാണ്. വളരെ സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ധാന്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ പോഷക മൂല്യം കാണിക്കുന്ന ഒരു ടേബിളാണ്. ഇതിൽ കണ്ടില്ലേ, വളരെ ഡീറ്റെയിൽഡാണ്. അതിനകത്ത് ഓരോന്നിലും എത്ര മില്ലിഗ്രാം ഉണ്ട് ആ പറഞ്ഞ കണക്കിന് ഇതിൻ്റെ കലവറയാണെന്നൊന്നും ഇരുന്ന് പറഞ്ഞ് തള്ളിവിടുന്നതല്ല. വളരെ ഇതൊന്നും സാധാരണ രീതിയിൽ നമ്മളിത് ഓർത്തിരിക്കേണ്ട കാര്യമുണ്ടോ, ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി. അപ്പോൾ ഈ പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഇതിൽ വളരെ ഡീറ്റെയിൽഡായിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അടുത്തത് പൾസസ്, ഈ പയർവർഗ്ഗങ്ങളിൽ പെട്ടവയുടെ പോഷക മൂല്യങ്ങൾ കാണിക്കുന്ന ഒരു ടേബിളാണ്. ഇതിൽ നമ്മൾ ഈ ബംഗാൾ ഗ്രാം, ബ്ലാക്ക് ഗ്രാം, റെഡ് ഗ്രാം, സോയാബീൻ, ഇതിൻ്റെയൊക്കെ പോഷക മൂല്യങ്ങളാണ് എനർജി കണ്ടൻ്റ് ഒക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു ലിസ്റ്റ് നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മളെ സാധാരണ കിട്ടുന്ന ഫ്രൂട്ട്സിൻ്റെ, പഴങ്ങളുടെ പോഷക മൂല്യം കാണിക്കുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. യഥാർത്ഥത്തിലുള്ള ഈ സംഗതി വായിക്കാൻ വളരെ ബോറാണ്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റേ ഈ എരിവും പുളിയും ഒക്കെ ഉള്ള രീതിയിൽ എഴുതിവിടുന്നത്. അതാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അരച്ചു പുരട്ടി ചർമ്മകാന്തിയൊക്കെ നേടുകയും ചെയ്യാം. അപ്പോൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ശരിക്കും ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയെക്കുറിച്ച് നമ്മളപ്പം അങ്ങനെ ഒരു സംഗതി ഇല്ലേ? ശരിക്കും നമ്മളിതൊന്നും ഗുണമില്ലാത്തതാണോ ഈ പറയുന്ന പഴങ്ങൾ, ഈ പേരക്കയിൽ ഗുണങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോൾ പേരക്കയ്ക്ക് അതുകൊണ്ടൊരു ഗുണമില്ലേ? ഈ പേരക്ക പ്രൊമോട്ട് ചെയ്യുന്നവരെ കളിയാക്കുന്നത് എന്തിനാണ്? പേരക്കയെക്കുറിച്ച് കളിയാക്കുന്നതല്ല, നമ്മൾ ആരോഗ്യപരമായ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഗവേഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആരോഗ്യപരമായ ജീവിതശൈലിയെ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഇത് നിർത്താം. ഇത് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൻ്റെ ഹാർവാർഡ് ഹെൽത്ത് പബ്ലിഷിങ്ങിനകത്ത് വന്നൊരു ആർട്ടിക്കിളാണ്, ഒരു പബ്ലിഷ് ചെയ്തൊരു ലേഖനമാണ്. അനേകം ഗവേഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയ ഒരു ലേഖനമാണ്. ഇതിൽ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് 5 നമ്മൾ ജീവിതശൈലികൾ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് പിന്തുടരണം എന്ന് ഈ ലേഖനം നിർദ്ദേശിക്കുന്നു. ഹാർവാർഡ് മെഡിക്കൽ സ്കൂള് ഗവേഷണ ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ്.
ഇതാണ് ഈ അഞ്ചെണ്ണം. അതിൽ ഹെൽത്തി ഡയറ്റ്, ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ, ഹെൽത്തി ബോഡി വെയ്റ്റ്, സ്മോക്കിംഗ്, മോഡറേറ്റ് ആൽക്കഹോൾ ഇൻടേക്ക്, ഈ അഞ്ചെണ്ണമാണ് ഈ പറയുന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. താലും ഇതാണ് ഇതിനകത്തുള്ള രസം. നമ്മൾ ഈ മറ്റേ നേരത്തെ പറഞ്ഞ കണക്കിനുള്ള അരമന രഹസ്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമുക്കറിയാം, പക്ഷെ നമ്മൾ ചെയ്യത്തില്ല എന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് നമുക്ക് അറിയുന്നതാണ് താനും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ നമുക്കറിയാം. ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു മോഡറേറ്റ് ടു വിഗറസ് ആയിട്ടുള്ളൊരു ഒരു എക്സർസൈസ്, വ്യായാമം എല്ലാ ദിവസവും, ഏതാണ്ട് എല്ലാ ദിവസവും, അല്ലെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും നമുക്ക് വേണ്ടതാണ്. ഹെൽത്തി ഫിസിക്കൽ ആക്ടിവിറ്റി ലെവൽ വേണം, ഹെൽത്തി ഡയറ്റ് വേണം, ഹെൽത്തി ബോഡി വെയ്റ്റ് വേണം, നമ്മുടെ ശരീരഭാരം നോർമൽ ലെവലിൽ ക്രമീകരിച്ചിരിക്കണം. പിന്നെ സ്മോക്കിംഗ്, പുകവലി പാടില്ല, പുകവലി പാടില്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ ആരോഗ്യകരമായൊരു ജീവിതശൈലിയിൽപ്പെട്ടതാണ്. പിന്നെ മോഡറേറ്റ് ആൽക്കഹോൾ ഇൻടേക്ക്, ചെറിയ അളവിലുള്ള ആൽക്കഹോൾ ഇൻടേക്കാണ് ഈ പറയുന്നത്. പക്ഷേ WHO അതും ഉപയോഗിക്കരുതെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ അവരത് ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറയുന്നത് മദ്യം ഉപയോഗിക്കാതെയേ ഇരിക്കുന്നതാണ് ആരോഗ്യകരമായ ശൈലി എന്നാണ് WHO പറയുന്നത്. അപ്പോൾ WHO അതിലൊക്കെ നമുക്ക് പോവാം. ഇത് WHO വെബ്സൈറ്റാണ്. അതിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു 12 പടികൾ എന്ന് പറഞ്ഞ് WHO വെബ്സൈറ്റിൽ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കുമ്പോൾ ഇത് നമുക്ക് അറിയുന്നവ തന്നെയാണ്. നമ്മൾ പാലിക്കുന്നോ പാലിക്കുന്നില്ലയോ എന്നുള്ളതിനകത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. നമുക്ക് നമ്മളോടിത് ദിവസവും അല്ലെങ്കിൽ എല്ലാ എപ്പോഴും ഇത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ 12 സ്റ്റെപ്സ്. ഈ 12 സ്റ്റെപ്സിനെ നിങ്ങൾക്ക് എത്ര സ്റ്റെപ്സായിട്ട് വികസിപ്പിക്കാം, എത്ര സ്റ്റെപ്സായിട്ട് കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ മാംസാഹാരം കുറച്ചും, ഞാൻ ആ ഇംഗ്ലീഷിലുള്ളത് മലയാളത്തിലാക്കിയിരിക്കുന്നതാണ്. മാംസാഹാരം കുറച്ചും സസ്യാഹാരം കൂട്ടിയും വിവിധങ്ങളായ ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തിയും പോഷകസമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക. ഇതാണ് ഒരു ജനറലായിട്ടുള്ള ഒരു അഡ്വൈസാണ്. ഒന്നാമത്തെ, ഇത് നമ്മൾ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. ഏതെങ്കിലും ഒരെണ്ണം മാത്രം, ചക്കക്കൂഞ്ഞ് മാത്രം തോരൻ വെച്ച് എല്ലാ ദിവസവും കഴിക്കരുത്. വിവിധങ്ങളായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം, അത് പോഷകസമ്പുഷ്ടമായവ തന്നെ ഉൾപ്പെടുത്തുക. ഇതാണ് ആ ഒരു ജനറൽ അഡ്വൈസാണ്. അപ്പോൾ മാംസാഹാരം കുറച്ചും സസ്യാഹാരം കൂട്ടിയും ഉപയോഗിക്കുക എന്നത് WHO പ്രൊമോട്ട് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. അടുത്തത് രണ്ടാമത്തത്, ധാന്യങ്ങളും കിഴങ്ങുകളും ദിവസത്തിൽ പലതവണയെ കഴിക്കുക. അപ്പോൾ ധാന്യങ്ങളും കിഴങ്ങുകളും ഈ അന്നജത്തിൻ്റെ വലിയൊരു സ്രോതസ്സാണ്. അപ്പോൾ അത് അമിതമാകാൻ പറ്റില്ല. വലിയ അളവിൽ ഒരു നേരം രണ്ട് നേരം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ അളവിൽ പല നേരങ്ങളായി കഴിക്കുക. ഇത് WHO പറയുന്ന ഒരു അഡ്വൈസാണ്. ധാന്യങ്ങളും കിഴങ്ങുകളും രണ്ടും പിന്നെ അന്നജത്തിൻ്റെ വലിയ സ്രോതസ്സുകളാണ്. പിന്നെ മൂന്ന്, വിവിധങ്ങളായ പഴങ്ങളും പച്ചക്കറികളും കഴിയുന്നിടത്തോളം പഴകാത്തതും നാട്ടിൽ കിട്ടുന്നതും ദിവസത്തിൽ പലതവണ കഴിക്കുക. അപ്പോൾ ഏതാ കുറഞ്ഞത് 400 ഗ്രാമെങ്കിലും ഒരു ദിവസം പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. അപ്പോൾ നാട്ടിൽ സാധാരണ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ മതി. അതിന് നമ്മൾ ഇവിടുന്ന് പിന്നെ ബസ് പിടിച്ച് അല്ലെങ്കിൽ വണ്ടി പിടിച്ച് വേറെ സ്ഥലത്ത് പോയിട്ട് ഇവിടെ നാട്ടിലെങ്കിലും കിട്ടാത്ത പഴങ്ങളൊന്നും തപ്പി പിടിച്ച് കഴിക്കണ്ട, അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ തപ്പിക്കൊണ്ടുപോയി കഴിക്കണ്ട, നാട്ടിൽ കിട്ടുന്ന പഴങ്ങൾ കഴിച്ചാൽ മതി. അപ്പോൾ ആ പഴങ്ങളും പച്ചക്കറികൾ കഴിയുന്നിടത്തോളം പഴകാത്തത് ഫ്രഷായിട്ട് കഴിക്കുക. ദിവസം 400 ഗ്രാമെങ്കിലും കഴിക്കണം. 400 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോ എങ്കിലും വരും. അപ്പോൾ ഇത്രയെങ്കിലും ദിവസവും കഴിക്കണം, അത് പലതവണയെ കഴിക്കുക. ഇതൊരു ആരോഗ്യ ശീലമാണ്. മൂന്നാമത്തത്. അടുത്തത് നാലാമത്തത്, കഴിയുന്നിടത്തോളം ദിവസവും മിതമായത് മുതൽ കടുപ്പമായത് വരെയുള്ള വ്യായാമങ്ങൾ ചെയ്ത് ശരീരഭാരം നിർദ്ദിഷ്ട പരിധിക്കുള്ളിൽ നിലനിർത്തുക. നമുക്കറിയുന്നതാണ്, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരഭാരം നോർമലായിട്ടുള്ള ലെവലിൽ നിലനിർത്തുക. ഇതൊരു യൂറോപ്യൻ റെക്കമെൻഡേഷനാണ്. ഈ 18.5 മുതൽ 25 വരെയുള്ള BMIയിൽ നിലനിർത്തുക എന്ന് പറയുന്നത്, BMIയുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ വെയ്റ്റ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ അതിൻ്റെ സ്ക്വയർ, ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വെയ്റ്റ്, നമുക്ക് ശരിക്കും വേണ്ട വെയ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ലെവലിൽ നിലനിർത്തുക. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെയ്റ്റിനേക്കാളും നമുക്ക് കുറഞ്ഞ വെയ്റ്റാണ് ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളവർക്ക് വേണ്ടത്, അതിലും കുറഞ്ഞ വെയ്റ്റാണ്. അപ്പോൾ വളരെ ലളിതമായ ഫോർമുല വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ ഒരാൾ വളരെ നന്നായി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ BMI വളരെ കൂടുതലായിരിക്കും. കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ഫാറ്റ് കുറച്ച് ഉപയോഗിക്കുക, എണ്ണ കുറച്ച് ഉപയോഗിക്കുക. പ്രതിദിന ഊർജ്ജത്തിൻ്റെ 30% കുറച്ച്, പിന്നെ പൂരിത കൊഴുപ്പിന് പകരം അപൂരിത കൊഴുപ്പ് ഉപയോഗിക്കുക. നമ്മളത് വളരെ കേൾക്കുന്ന ഒരു സംഗതിയാണ്. അടുത്ത 6, കൊഴുപ്പും ഉപ്പും കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിക്കുക. കൊഴുപ്പ് കൂടിയ ഇറച്ചിക്ക് പകരം
പയർവർഗ്ഗങ്ങൾ, മീൻ, കോഴിയിറച്ചി അല്ലെങ്കിൽ കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചി എന്നിവ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ പഞ്ചസാര കുറഞ്ഞ ആഹാരം തിരഞ്ഞെടുക്കുക. മധുരപാനീയങ്ങളും പലഹാരങ്ങളും വല്ലപ്പോഴുമായി പരിമിതപ്പെടുത്തുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ദിവസത്തിൽ 5 ഗ്രാമിൽ താഴെ ആക്കുക. പിന്നെ മദ്യം ഉപയോഗിക്കുന്നതിന് പരിധി ഒന്നും വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ അടിക്കാം എന്നല്ല, അങ്ങനെ പരിധി വയ്ക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് എന്നുവെച്ചാൽ അടിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പരിധി വെച്ചാൽ ആ പരിധിക്കകത്ത് നിന്ന് കഴിക്കാൻ തോന്നൂലേ. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റാതൊരുല്ലേ. അതുകൊണ്ട് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഉപദേശം. പിന്നെ വൃത്തിയായും സുരക്ഷിതമായും ഭക്ഷണം തയ്യാറാക്കുക. എണ്ണ കുറച്ച് ചേർക്കുക പാചകം ചെയ്യുമ്പോൾ. പിന്നെ കുട്ടികൾക്ക്, കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ മുലപ്പാൽ മാത്രം കൊടുക്കുക. 6 മാസം കഴിയുമ്പോൾ പൂരകാഹാരം തുടങ്ങുക. 2 വയസ്സ് വരെയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ മുലയൂട്ടുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ആരോഗ്യശീലങ്ങൾ എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്, നമുക്കറിയുന്നതുമായിരുന്നു, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഇതിനു വേണ്ടി പിന്നെ ഈ പഴത്തൊലി ഒന്നും തിന്നണ്ട. അപ്പോൾ ഇതാണ് നമുക്ക് പറയാനുള്ള സംഗതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 തരത്തിൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആരോഗ്യശീലങ്ങൾ, നമുക്ക് യഥാർത്ഥത്തിലുള്ള ആരോഗ്യശീലങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും, പിന്നെ നമുക്ക് ആരോഗ്യ നുറുങ്ങുകൾ എഴുതി ഇടവേളകൾ ആനന്ദകരമാക്കാനും നമുക്കിത് ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വളരെ നന്ദി.